ഹായ് ഹലോ ഇറ്റ്സ് മീ കാവ്യ മാസ്റ്റർ ശ്രീ ആദിഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ചാറ്റിംഗ് ട്രിക്സിനെ കുറിച്ചിട്ടാണ് മറ്റൊരു വ്യക്തിയുമായി ചാറ്റിംഗ് ചെയ്ത് ഇംപ്രസ് ചെയ്യാനുള്ള അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ഗേൾസിനായിക്കോട്ടെ ബോയ്സിനായിക്കോട്ടെ രണ്ടുപേർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നമ്മൾ ചാറ്റിംഗ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മളുടെ ഇൻട്രസ്റ്റ് ആയിട്ട് ചാറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒന്നാമത്തെ കാര്യമാണ് ചാറ്റിംഗ് സ്റ്റൈൽ നമ്മൾ ആ വ്യക്തിയുടെ ചാറ്റിംഗ് സ്റ്റൈൽ ജസ്റ്റ് കോപ്പി ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഓരോ വ്യക്തികൾക്കും ഓരോ ചാറ്റിംഗ് സ്റ്റൈൽ ആയിരിക്കും ചില വ്യക്തികൾ നീട്ടി വലിച്ച് ഒരു മെസ്സേജിൽ തന്നെ ഒരു കാര്യം പറയുന്നവരായിരിക്കും ചിലർ ഷോർട്ടായിട്ട് പറയുന്നവരായിരിക്കും ചിലർ ഒരുപാട് ഇമോജീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ചിലർ മലയാളം യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അതേപോലെ തന്നെ മംഗ്ലീഷ് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും ഇങ്ങനെ പല വിധത്തിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ ചാറ്റിംഗ് സ്റ്റൈൽ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അവരെങ്ങനെയാണ് നമ്മളോട് ഇങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ അവരോട് അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാറ്റിംഗ് വിട്ട് മറ്റൊരാളോട് ചാറ്റിംഗ് ചെയ്തിരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ചാറ്റിന് പെട്ടെന്ന് റിപ്ലൈ ഡിലേ ആവാതിരിക്കാനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വ്യക്തിയുടെ ചാറ്റിംഗ് സ്റ്റൈൽ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക അവരെങ്ങനെയാണ് നമ്മളോട് ഇങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ അവരോട് അങ്ങോട്ടും ചാറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോടൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ സാധിക്കുകയും നമ്മളോട് കൂടുതൽ നേരം സംസാരിച്ചിരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ കാര്യമാണ് ഇൻട്രസ്റ്റ് ആ ഒരു വ്യക്തിക്ക് ഏത് കാര്യത്തിനോടാണ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം അതായത് ഓരോ വ്യക്തിക്കും ഓരോ കാര്യത്തിനോടായിരിക്കും ഇൻട്രസ്റ്റ് ചിലർക്ക് പല മേഖലയോടായിരിക്കും ഇൻട്രസ്റ്റ് അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളോടൊരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഇംപ്രഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഓരോരുത്തർക്കും ചിലപ്പോൾ ഓരോ കാര്യത്തിനോടായിരിക്കും ചിലർക്ക് സ്പോർട്സിനോടായിരിക്കും ചിലർക്ക് ട്രാവലിങ്ങിനോടായിരിക്കും അല്ലെങ്കിൽ ചിലവർക്ക് ഡാൻസിനോടായിരിക്കും ചിലർക്ക് റൈഡിങ്ങിനോടായിരിക്കും കാർ ബൈക്ക് അങ്ങനെ റൈഡിങ്ങിനോടായിരിക്കും ചിലർക്ക് ഇൻട്രസ്റ്റ് അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളോടൊരു അഡിക്ഷൻ അല്ലെങ്കിൽ ഇംപ്രഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മൂന്നാമത്തെ കാര്യമാണ് മേക്ക് ക്യൂരിയോസിറ്റി ഇതെന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ എല്ലാ ഒരു കാര്യവും അവരോട് തുടക്കത്തിൽ തന്നെ പറയുന്ന ആ ഒരു രീതി അല്ലാതെ ഒരു ക്യൂരിയോസിറ്റി കാര്യങ്ങളൊക്കെ നമ്മളെക്കുറിച്ച് അവരിലേക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മളോടൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇംപ്രഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ അവരോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അത് നമ്മുടെ ഇഷ്ടങ്ങളായിക്കോട്ടെ നമ്മുടെ വീക്ക്നെസ് ആയിക്കോട്ടെ നമ്മുടെ ഇഷ്ടക്കേടുകളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞാൽ നമ്മളെക്കുറിച്ചിട്ട് അവരെ പെട്ടെന്ന് മനസ്സിലാക്കുകയും നമ്മളെക്കുറിച്ച് അറിയാനുള്ള ഒരു ടെൻഡൻസി കാര്യങ്ങൾ അവരിൽ ഇല്ലാതായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ചാറ്റിങ്ങിൽ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസൊക്കെ ഉണ്ടാക്കി ഒരു നിഗൂഢത അങ്ങനെയൊക്കെ ഉണ്ടാക്കി ചാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുകയും നമ്മളോടുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാറ്റിംഗ് തുടക്കത്തിൽ എങ്ങനെയാണോ ആ ഒരു ചാറ്റിംഗ് അതേ ഇൻട്രസ്റ്റോടു കൂടി നമ്മുടെ ചാറ്റിംഗ് മുന്നോട്ട് പോകും ചാറ്റിംഗ് പെട്ടെന്ന് ബോറിംഗ് ആയിരിക്കോ മടുക്കോ ഒന്നുമില്ല നാലാമത്തെ കാര്യമാണ് കോംപ്ലിമെൻറ്റ് നമ്മൾ അവരുടെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ചെറിയ സക്സസ്സിലേക്ക് നമ്മൾ അവരെ കോംപ്ലിമെൻറ്റ് ചെയ്യാം അവരുടെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് നമ്മളോടൊരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഇംപ്രഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അവരുടെ ചാറ്റിംഗ് സ്റ്റൈലൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ അവരെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു അവരുടെ വിജയത്തിലേക്ക് നമ്മളവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം നമ്മുടെ പക്കൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ അവർക്ക് നമ്മളോട് ചാറ്റിംഗ് ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൂടുകയും അല്ലെങ്കിൽ നമ്മുടെ ചാറ്റിംഗ് വിട്ട് വേറെ ഒരാളോട് ചാറ്റ് ചെയ്യാനുള്ള അതൊന്നും ഉണ്ടായിരിക്കില്ല അതേപോലെ തന്നെ നമ്മൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അഞ്ചാമത്തെ കാര്യമാണ് കൺസിസ്റ്റൻസി നമ്മളൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്ഥിരത നമ്മുടെ മെസ്സേജിൽ മെയിൻറ്റെയിൻ ചെയ്യുക ഇപ്പം നമ്മളൊരു മെസ്സേജ് അയച്ചിട്ട് പിന്നെ നമ്മളൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് കയറി വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ഇംപ്രഷനൊക്കെ കുറയും ഇപ്പം നമ്മളൊരു 10 മിനിറ്റാണ് നമ്മൾ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു 10 മിനിറ്റ് ആ ഒരു സമയം നമ്മൾ രണ്ട് വ്യക്തികളും ഒരേ സമയം നമ്മൾ എത്താൻ ശ്രമിക്കുക രണ്ടുപേരുടെയും മെസ്സേജ് ഒരേ സമയം വരാൻ ശ്രമിക്കുക ഇതെല്ലാം തന്നെ നമ്മൾ ബിൽഡപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ അവൾക്ക് അല്ലെങ്കിൽ അവന് നമ്മുടെ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം ഒരേപോലെ ആവുകയും അതേപോലെ തന്നെ നമ്മുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ചിന്താഗതി ഉണ്ടായിരിക്കുകയും ചെയ്യും ഇപ്പം നമ്മൾ ഒരു സമയം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എന്താണ് മെസ്സേജ് അയക്കാതിരിക്കുന്നത് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി കാര്യങ്ങൾ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടാവുകയും ഇതെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു
ഇത്തരത്തിലുള്ള ഫീലിംഗ്സ് ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ആ ഒരു വ്യക്തിയോട് നമുക്ക് ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഇംപ്രഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് ആയി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.